ஹலோ முத்துசாமி கவுண்டர் பேசுறேன். யாரு? ஆ நீயா? ஆ ஆ யாரு அவளா? இல்ல இல்ல இன்னும் வரல, இன்னும் கிடைக்கல, தேடிட்டே இருக்கேன். ஆமா. ஆ நீ கவலைப்படாதடா, நீ அழாத, கண்டிப்பா நான் அவளை தூக்கிட்டு தான் நம்ம ஊருக்கு நான் வருவேன், நீ பயப்படாத. ஆ நான் சாப்பிட்டு இருக்கேன், நீ அப்புறமா கூப்பிடு. சரி. மகாலட்சுமியோட வருங்கால கணவர். அவனுக்கு மகாலட்சுமி அயக்கு வேற ഭാര്യയും പിള്ളേരും ഉണ്ടെന്ന് മഹാലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ അതൊന്നും അയാളുടെ ഉയരല്ലേ. അവൻ നല്ലവൻ. പിന്നെ നാട്ടിൽ വേറെ ഭാര്യയും മക്കളും ഇരിക്കുമ്പം വേറൊരുത്തിയെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നതാണോ ഈ നല്ലവൻ? എന്റെ പൊന്ന് ഗൗണ്ടറേ, നിങ്ങൾ നിങ്ങളുടെ ഊരും മര്യാദയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ കൊച്ചിന്റെ മനസ്സിൽ എന്താന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഏ പൊണ്ണുക്ക് എന്നാ പ്രശ്നം? അവ എങ്ങ ഊരില മഹാറാണി മാതിരി വാഴ പോറ. പിന്നെ മഹാറാണി, ഇതൊക്കെ കെട്ടിച്ചു വിടുന്ന എല്ലാ പെൺപിള്ളേരോടും വീട്ടുകാർ പറയുന്ന കാര്യമാണ് കൗണ്ടറേ. കുറച്ചുനാൾ കഴിയുമ്പോൾ അറിയാം മഹാറാണിയായിട്ടാണോ അതോ വീട്ടിലെ വേലക്കാരിയായിട്ടാണോ അവർ ജീവിക്കുന്നതെന്ന്. നിങ്ങൾ നോക്കണ്ട, എല്ലാ അടുക്കളയിലും കാണും കരിയും പോകാൻ കൊള്ളുന്ന കുറെ മഹാറാണിമാര്. പറയുമ്പോ ഏൻ പൊണ്ണ്, നിങ്ങൾ എപ്പോഴെങ്കിലും അവളുടെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് അവളുടെ ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. വന്നല്ലോ. വെള്ളം എടാ, കണ്ടോടാ കൊച്ചിനെ. കണ്ടു, സംസാരിച്ചു, പക്ഷേ അവളിനി ചിന്നപ്പെട്ടിലേക്ക് വരുന്നില്ലെന്നാ പറയുന്നേ. നിജമാ നിങ്ങ മഹാലക്ഷ്മിയെ പാത്തി പേസനീങ്ളാ? എന്റെ കൗണ്ടറിൽ അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഞങ്ങൾ അവളെ കണ്ട് സംസാരിച്ചെന്ന്. അവക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല, അവള് ജയ്പൂരിലേക്ക് പോവാണെന്ന്. മറ്റേ അന്നമ്മച്ചാക്കോല്ലേ, ആ അവരുടെ കമ്പനിയിൽ എന്തോ ജോലിക്ക് പോവാൻ പോണെന്ന്. ഞാൻ പൊണ്ണ് കണ്ട കണ്ട ഇടങ്ങളിലെല്ലാം വേല തേടി പോറതാ? നടക്കാതെ. എന്താ മഹാലക്ഷ്മിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? നീങ്ക എല്ലാം പോയി സൊല്ലീങ്ക. ഞാൻ പൊണ്ണ അന്ത മാത്രം വേലക്കെല്ലാം പോമാട്ടാ. ഒരു പോയി ഇല്ല കൗണ്ടറെ, നാട്ടിൽ കണ്ടു നോക്ക്. മഹാലക്ഷ്മി പറയുന്ന ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. വരും കേട്ടാ, വിഷമിക്കണ്ട, നിങ്ങളൊന്ന് വിട്ടു പിരിഞ്ഞിരിക്കാൻ അവക്ക് പറ്റൂല. കൗണ്ടറേ എന്തോന്ന് കൗണ്ടറേ ഇത്? ഏ ചില്ലപ്പെട്ടി ഗ്രാമത്തിലെ മുത്തമാണ്ടി കൗണ്ടർ ഇപ്പിടിയാ? സുമേഷ് ഏടാ, എടേ നീ ഇതാണ്ട് കൗണ്ടർ അവിടെ ഇരിപ്പുണ്ട്. നീ ആള് അയ്യോ കൗണ്ടർ കരയുന്നോ? കൗണ്ടർ എന്തിനു കരയുന്നേ? അയ്യോ വിഷമിക്കാതെ, ഞാൻ ജയ്പൂർ പോയി മഹാലക്ഷ്മി കൂട്ടിക്കൊണ്ടു വരാം. ആ ലജന്ത നീ ரொம்ப ഹാപ്പിയാ, ഊർക്ക് പോ. അവനും അവങ്ക പൊണ്ണു താനേ, അവക്ക് ആശ ഇരിക്കല്ല ജോലി പണ്ടതുക്ക്. എനിക്ക് ആശ ഇരുന്നിച്ച് ആനേ വീട്ടിക്ക് ആരും വിടല, കൂളായിരുക്ക്. അമ്മേ അമ്മേ എന്താടി? സുമയ്ക്ക് പറ്റിയൊരു കല്യാണ ആലോചന പത്രത്തിൽ. ആഹാ കാണിച്ചേ. ഇത് ഞാൻ വായിച്ചരാം.
തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തി 25-കാരി. മെലിഞ്ഞ ശരീരം, വെളുത്ത നിറം, ഉത്ര നക്ഷത്രം, ശുദ്ധജാതകം, അനുയോജ്യമായ യുവാക്കളുടെ രക്ഷിതാക്കളിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു. രണ്ടാം വിവാഹമായാലും പരിഗണിക്കും. പിന്നെ വിവാഹം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടില് താമസിച്ച് അവളുടെ സ്വത്തും ബിസിനസ്സും നോക്കി നടത്താൻ താല്പര്യം ഉണ്ടാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8 4 6 7 8 5 ഇങ്ങോട്ട് വന്നേക്കരുത്.